തന്ത്രികൾ പൊട്ടാതെ ഗിറ്റാറിനെ അഴിച്ചു പണിയുക, അതായിരുന്നു ജോലി. ഒരു സംഗീതജ്ഞന്റെ പാട്ടും സംഗീതവും പോകാതെ അയാളുടെ തലയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ട്യൂമർ നീക്കം ചെയ്യുക. മാലിദ്വീപിൽ നിന്നുള്ള റോക്ക് സ്റ്റാർ മുഹമ്മദ് അഫാഖ് ലേക്ക് ഷോർ ആശുപത്രിയിൽ എത്തിയത് തന്റെ അസുഖം ഇവിടെ ഉപേക്ഷിച്ച് പാട്ടുമായി തിരികെ പറക്കാനാണ്. പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ സുധീഷ് കരുണാകരന്റെ ഭാര്യ റെറ്റിനോളജിസ്റ്റ് ഡോക്ടർ നടാശയാണ് ഫേസ്ബുക്കിലൂടെ ആശുപത്രി കട്ടിലിലെ ഗാനമാധുരിയുടെ ഉള്ളു തൊടുന്ന കഥ പുറത്തുവിട്ടത്. മുഹമ്മദ് അഫാഖ് മാലിദ്വീപിൽ അറിയപ്പെടുന്ന ഗായകനാണ്. വിമാനത്താവളത്തിൽ ജോലി, പക്ഷെ ജീവിതം സംഗീതമാണ്. അതായിരുന്നു ഡോക്ടർ സുധീഷിന്റെ ടെൻഷനും വെല്ലുവിളിയും. ശരിക്കും ബ്രെയിനിലെ സംസാരം നിയന്ത്രിക്കുന്ന മേഖലയിലായിരുന്നു അത് വേരുറപ്പിച്ചിരുന്നത്. സർജറി വിജയിച്ചാലും അയാൾക്ക് തന്റെ പാട്ട് നഷ്ടമായേക്കും. മറ്റൊരു കാര്യം, ആൾ ഇടം കയ്യനാണ്, എന്നിട്ടും ശബ്ദശേഷി വലം ഭാഗത്താണ്. സാധാരണ ഇത് തിരിച്ചായിരിക്കും. എല്ലാ വലം കയ്യന്മാർക്കും 80% വരെ ഇടം കയ്യന്മാർക്കും ബ്രെയിനിന്റെ ഇടം ഭാഗത്താവും ശബ്ദശേഷി. ഈ പ്രശ്നത്തെ മറികടക്കാൻ സാധാരണ ട്യൂമർ നീക്കുമ്പോൾ സർജന്മാർ ചെയ്യുന്ന രീതി ആളെ ഉണർവിൽ നിർത്തി അവരോട് ഇടയ്ക്ക് സംസാരിച്ച് ശസ്ത്രക്രിയ നടത്തുകയാണ്. കത്തിവെക്കുമ്പോൾ ഉണർന്നിരിക്കാൻ ഭയമാണെന്ന് പേഷ്യൻ്റ് തീർത്തു പറഞ്ഞതോടെ ആ പ്രതീക്ഷയും പോയി. പേടിക്കേണ്ട, എനിക്ക് ഡോക്ടറെ പൂർണ്ണ വിശ്വാസമാണ്. മുഴുവൻ ഉത്തരവാദിത്വവും ഡോക്ടറെ ഏൽപ്പിച്ച് രോഗി കൈകഴുകി, വിചാരിച്ച പോലെ ട്യൂമർ നീക്കി. പക്ഷേ പാട്ടുകാരന്റെ ശബ്ദം എന്തായെന്നറിയാൻ പിറ്റേന്ന് മയക്കം വിട്ട് വെന്റിലേറ്ററിൽ നിന്നും ഇറങ്ങണം. മെഡിക്കൽ ടീമിന്റെ പരിചരണത്തിൽ രോഗി മയങ്ങുമ്പോൾ ഉത്തരവാദിത്വം കൈയേറ്റ സർജന് ഒരു ഉറക്കമില്ലാത്ത രാത്രി കൂടി. നെഞ്ചിടിപ്പോടെ സർജൻ പിറ്റേന്ന് രോഗിയെ സമീപിക്കുകയാണ്. ട്യൂമറിനൊപ്പം അയാളിൽ നിന്നും ജീവനായ സ്വരം, അയാളുടെ സമ്പാദ്യം എന്നിവ താൻ നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് മിടിക്കുന്ന ഹൃദയത്തോടെ സർജൻ കിടക്കരികിൽ എത്തുമ്പോൾ റോക്ക് സ്റ്റാർ ഡോക്ടറെ തന്റെ മധുരമായ സ്വരത്തിൽ തന്നെ അഭിവാദ്യം ചെയ്തു. മാത്രമല്ല, അദ്ദേഹം അമ്മയെ കൊണ്ട് മുറിയിൽ നിന്നും എടുപ്പിച്ച ഗിത്താർ ചൂണ്ടിക്കാട്ടി ഡോക്ടർക്ക് വേണ്ടി താനൊന്ന് പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. പിന്നീട് നിറകണ്ണുകളോടെ അയാൾ പാടി. ന്യൂറോ സർജനും സംഘത്തിനുമായി അയാളുടെ ഗിത്താറിന്റെ തന്ത്രികൾ പിടഞ്ഞുണർന്നു. ഡോക്ടർ നടാശ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ് അനുഭവ കഥയും ആശുപത്രി കട്ടിലിരുന്ന് പാടുന്ന ദൃശ്യവും. ഒന്നിലേറെ റോക്ക് സ്റ്റാറുകളെ അവിടെ താൻ കണ്ടു എന്ന് പറഞ്ഞാണ് നടാശ കുറിപ്പ് ചുരുക്കുന്നത്. ചികിത്സ കഴിഞ്ഞ് താൻ വിചാരിച്ച പോലെ ട്യൂമർ ഉപേക്ഷിച്ച് ഗാനവുമായി മുഹമ്മദ് അഫാഖ് മാലിയിലേക്ക് പറന്നു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് അറ്റ് നെറ്റ്.